ചീരത്തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അത് കൊച്ചു കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇനി സ്കൂൾ ഓപ്പൺ ഒക്കെ ചെയ്യല്ലേ, അപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കറിയൊക്കെ കൊടുത്തു വിടണം. അപ്പോൾ മക്കൾ സാധാരണ ചീരത്തോരനൊന്നും ഉണ്ടാക്കിയാൽ അവരത് കഴിക്കാറില്ല. അപ്പോൾ അവർക്ക് രുചികരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. കൈപ്പിടി വലിപ്പത്തിലെ ചീര ഇതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഷോപ്പുകളിലൊക്കെ ഇരിക്കുന്ന ചെറിയ ഡാള്, റെഡ് കളറ് ഡാള്. അപ്പം ഈ ഇതിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ കുക്കർ, അത് ആദ്യം നമ്മൾ കുക്കറിനകത്ത് കേട്ടോ ഡാൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ഒരു ചെറിയ സവാള അതിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു 4 അല്ലി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ 1 4 വലിയ ടേബിൾ സ്പൂൺ തേങ്ങ തിരികിയത്, അതുപോലെ പാകത്തിന് വെജിറ്റബിൾ ഓയിൽ, അതുപോലെ ഉപ്പ് പാകത്തിന്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡാളിനെ നമ്മൾ കുക്കറിനകത്ത് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിനകത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ചൂടാക്കിയെടുത്ത ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മളത് ചൂടാക്കുന്നത്. കഴുകി വൃത്തിയാക്കി ചൂടാക്കിയെടുത്തിട്ട് ആ ഒരു വറുത്ത ഒരു രീതിയിൽ, അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ ഒരു വിസിലടിപ്പിക്കുക. വിസിലടിപ്പിച്ച് ഒരു വിസിലടിച്ച് അപ്പം തന്നെ ഒരു 2 മിനിറ്റ് വിസിലടിച്ച ശേഷം വെച്ചിട്ട് അപ്പം തന്നെ കുക്കർ തുറന്ന് നോക്കുക. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടും, വേണ്ടോ? അതായത് ചെറുതായിട്ട് പരിപ്പ് പൊട്ടേ ഉള്ളൂ, ഇങ്ങനെ കുഴയാത്ത രീതിയിൽ. എന്നാലാണ് നമ്മൾ ആ കറിക്ക് ആ ഒരു ഡാളിൻ്റെ ടേസ്റ്റും കിട്ടും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ കറി കഴിക്കുമ്പോൾ, സാധാരണ ചീരത്തോരൻ കഴിക്കുമ്പോൾ ഒരു കുഴഞ്ഞ അവസ്ഥയാണ്, അതുപോലെ വെള്ളത്തിൻ്റെ അംശം അതിനകത്ത് കൂടുതലുമാണ്. അപ്പം ഇതിടുമ്പോൾ അതിനകത്ത് നമുക്കൊന്ന് കടിക്കുക, ചെറുതായിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും അതിന് വരും. ഇനി അത് പാചകം ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് പാൻ എടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ഇന്ന് ചൂടായും പറയട്ടെ, പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, പാനൊഴിച്ചു. പാനൊഴിച്ച ശേഷം നമ്മൾ വെജിറ്റബിൾ ഓയിൽ, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തിയ സവാള അത് അതിലിപ്പോൾ അതിലേക്കിടുക. അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഇടാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡാള് ചേർക്കുമ്പോൾ ആളുകൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ബെറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ആ പച്ചപ്പ് മാറാൻ ഭാഗത്തിന് നമ്മളൊന്ന് പഴച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും സവാള ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കും. അപ്പോൾ കറിക്ക് നമ്മൾ അത്രയും കുറച്ച് ചേർത്താൽ മതിയോ? ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഒന്ന് വാടി കിട്ടും. അതിനുശേഷം ചെറുതായിട്ടുണ്ടോ ബ്രൗൺ കളറ് ജസ്റ്റ് വന്ന് വാടി തുടങ്ങി, അപ്പം നമ്മൾ തീ സിമ്മിലാക്കുന്നു. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുന്നു. അത് കരിഞ്ഞു പോകും പെട്ടെന്ന് മുളക്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയായി മാറും. അതിലേക്ക് നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഇടുക, ഉണ്ടോ? തേങ്ങ ഇങ്ങനെ ഇടുക. ഈ തേങ്ങ ഇട്ടിട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനെ, ആ പരിപ്പിനെ ഇതിലേക്ക് ഇടുക. നമ്മൾ പരിപ്പിട്ട് ഇളക്കിയ ശേഷം 1 മിനിറ്റ് ഇങ്ങനെ വെച്ചായിരുന്നു നമ്മൾ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീരയെ കുറേശ്ശെ, അതായത് അതിൻ്റെ ഇലഭാഗത്തേക്കാളും കൂടുതൽ അതിൻ്റെ തണ്ടാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുക. തണ്ടിങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് അടിയിൽ തണ്ടായിട്ട് മാറും അതിൻ്റെ, കേട്ടോ? അങ്ങനെ ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചീര ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് വെക്കുക നമ്മൾ, ഇതുണ്ടോ? അതിനുശേഷം നമ്മൾ ഇതേണ്ട ചീര ഇട്ടു. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പം തീ ഒരൽപ്പം സിമ്മിൽ നിന്ന് മാറ്റി, തീർത്ത് സിമ്മാക്കേണ്ട, ഫുൾ തീയിൽ നിന്ന് ഒരൽ
അല്പം സിമ്മാക്കി വെച്ചുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇത് മൂടി വെക്കുക. അപ്പോഴേക്കും ആ ഇലകളൊക്കെ ഇങ്ങനെ വാടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ നോക്കാം നമുക്ക് കേട്ടാ നല്ല ഇതൊക്കെ വന്ന് ഇരിക്കൊണ്ട് നോക്കാം കേട്ടോ. ചീര നന്നായിട്ട് കേട്ടോ നന്നായിട്ട് വാടി. പക്ഷെ സാധാരണ നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കും. അപ്പം കണ്ടോ ഇത് നമ്മൾ ഈ പരിപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ വേണ്ട പ്രത്യേകത വേണ്ടാ. നമ്മൾ ഈ പരിപ്പൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ആ വെള്ളം ആ പരിപ്പ് അങ്ങ് വലിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അത് ഇഷ്ടം. മറ്റേന്ന് വെച്ചാൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഈ നാവേലൊക്കെ അതിൻ്റെ ആ ഒരു ചീരയുടെ ഇലയുടെ ഒരു അംശം വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അവർക്ക് വേണ്ട 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 എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ ഇവിടെ എൻ്റെ ഇളയൊരാളാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ചീരത്തോരനെ കാണുമ്പോഴേക്കും അദ്ദേഹം പറയും എനിക്ക് വേണ്ട ഇന്നത്തെ ചോറ് വേണ്ട ചോറ് വേണ്ട എന്ന്. അപ്പം ഞാൻ അത് കാരണം വെക്കേഷൻ ഇരുന്നുകൊണ്ട് ഒരു വെറൈറ്റി മോഡൽ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തേക്കാം. നിങ്ങളുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഇനിയിപ്പോൾ ജൂണൊക്കെ വരികയാണ്, സ്കൂള് തുറക്കും. സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും അമ്മമാർക്കാണെങ്കിൽ കറികൾ എന്ത് കറി കൊടുക്കണം എന്നുള്ള ടെൻഷനാണ് ഭയങ്കരം. അപ്പം ആ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു കറിയാണിത് ചീര. അതുപോലെ അവരുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനം കൂടിയാണ് ചീര എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ വീടുകളിലൊക്കെ അത് കൃഷി ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും അതിനകത്ത് കീടനാശിനികളൊന്നും ചേർക്കേണ്ട. അത് ഒരല്പം സീഡുണ്ടെങ്കിൽ നമുക്ക് നിറയെ ഒരു ദിവസത്തേക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ചീര ഒരു ദിവസത്തെ തോരൻ ചീരയുടേതാക്കി മാറ്റാം. ഇതുപോലെ ഞാൻ വേറെ വേറെ അനേകം വീഡിയോകൾ നിങ്ങൾക്ക് ഇട്ട് തരാം. ഇപ്പോൾ ഞാൻ തുടങ്ങിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ പ്രോഗ്രാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ അത് കൊടുത്ത് എങ്ങനെയാണെന്ന് നോക്കാം, ടേസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചീരത്തോരൻ നിങ്ങൾ കണ്ടോ, ചീരത്തോരൻ കണ്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചീരയൊക്കെ തോരനുണ്ടാക്കുമ്പോഴേക്കും അത് വെള്ളത്തിൻ്റെ അംശം പോകുന്ന ഇങ്ങനെ ഞൊളഞ്ഞോ ഒരു അതിരി ഇരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അവർ കിടന്ന് കരച്ചിൽ കൊടുക്കും, ആ അവർക്ക് തൊണ്ടയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ അവർക്ക് ഞാൻ കൊടുക്കാം, എൻ്റെ ഇളയ കുട്ടികൾക്കാണ് ഞാൻ കൊടുക്കുന്നത്. അവൾ പറയും ഇപ്പം അതിൻ്റെ റിസൾട്ട് പറയും. അപ്പം കഴിച്ചു നോക്കും, കഴിച്ചു നോക്കി. ആ ചത്തി അല്ലെങ്കിൽ ചോറ് കാണുമ്പോഴത്തേക്കും ഭയങ്കര ബഹളമാണ്, ചീര കാണുമ്പേ ഭയങ്കര കരച്ചിലായിരിക്കും. അതുണ്ടോ, അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതാണോ, നല്ല സൂപ്പറല്ലേ. ആ കണ്ടോ, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഇപ്പൊ ചീര മാത്രം മതി, അല്ലെങ്കിൽ അയാൾക്ക് തോരനോടൊപ്പം തന്നെ ഒഴിക്കാനുള്ള കറിയും പപ്പടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം കഴിക്കുള്ളൂ. ഇപ്പൊ ഈ ചീരത്തോരൻ ഉണ്ടായപ്പോ അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട കേട്ടോ, അയാള് തനിയെ കഴിച്ചോളൂ. ഇല്ലേ അമ്മ വാരി കൊടുക്കണം, ഭയങ്കര ബഹളാ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം, നിർബന്ധമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. നല്ലൊരു ഇതാണ്, ബോഡിക്ക് നല്ലതാണ്. എൻ്റെ ഈ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു പാചകങ്ങളായിട്ട്, വലിയ വലിയ പാചകക്കാരി ഒന്നുമല്ല, കൊച്ചു കൊച്ചു പാചകങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം. ഓക്കെ, താങ്ക് യു.